ഹലോ, വെൽക്കം ടു ലൂക്സ് ടോക്ക്. വംശനാശം വന്നുപോയ മാമത്തുകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. മാമത്തുകളെ പോലെ വംശനാശം സംഭവിച്ചതും തിരിച്ചു കൊണ്ടുവരാൻ ശാസ്ത്രലോകം തയ്യാറെടുക്കുന്നതുമായ മറ്റൊരു ജീവിയാണ് സൈബർ ടൂത്ത് ടൈഗേഴ്സ്. ഈ പേര് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഐസേജ് ഫിലിം കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും വലിയ ഭീമാകാരനായ വലിയ നീണ്ട പല്ലുകളുള്ള ഈ കടുവകളെക്കുറിച്ച്. 10,000 വർഷങ്ങൾക്ക് മുൻപ്, വ്യക്തമായി പറഞ്ഞാൽ ഐസേജ് യുഗത്തിൻ്റെ അവസാന കാലങ്ങളിൽ വംശനാശം സംഭവിച്ചവയാണ് ഈ ടൈഗേഴ്സ്. ഇവ പൂച്ചകളുടെ വർഗത്തിൽപ്പെട്ടതുകൊണ്ട് സൈബർ ടൂത്ത് കേറ്റ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള കടുവകളെക്കാളും ശക്തിയും വലിപ്പവും ഉള്ളവയ്ക്ക് നീണ്ട കൂർത്ത പല്ലുകളുണ്ടായിരുന്നു. ഇരകളുടെ കഴുത്തിൽ വലിപ്പമേറിയ പല്ലുകൾ കടിച്ചിറക്കി ഇരകളെ തൽക്ഷണം കൊല്ലുന്നവയായിരുന്നു ഇവ. ഇവയുടെ വംശനാശത്തെക്കുറിച്ച് ഇപ്പോഴും പല ഡിബേറ്റ്സും നടക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനമാണെന്നും അതല്ല മനുഷ്യന്മാരുടെ അമിതമായ വേട്ടയാടലാണെന്നും പലരും പറയുന്നുണ്ട്. ഭക്ഷണ ലഭ്യതകുറവും വരൾച്ചയും മൂലം ഈ കടുവകൾ അവയുടെ കൈകളും കാലുകളും സ്വയം തിന്നുവാൻ തുടങ്ങിയെന്നും മനുഷ്യന്മാരെ അമിതമായി കൊന്നു തിന്നാൻ തുടങ്ങിയപ്പോൾ മനുഷ്യന്മാർ തന്നെ എല്ലാതിനെയും കൊന്നു കളഞ്ഞെന്നുമുള്ള വാദങ്ങളും നിലനിൽക്കുന്നു. മാമത്തുകൾ കഴിഞ്ഞാൽ മനുഷ്യൻ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്ന ജീവികളിൽ മുൻപന്തിയിലാണിവ. മാമത്തുകളുടെ കാലത്ത് തന്നെയാണ് ഇവയും ജീവിച്ചിരുന്നത്. നോർത്ത് അമേരിക്കയും യൂറോപ്പുമായിരുന്നു ഇവരുടെ ആവാസ സ്ഥലം. തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി ഇന്ന് കാണുന്ന കടുവകളെക്കാളും കട്ടിയേറിയ രോമങ്ങൾ ഇവയ്ക്കുണ്ടായിരുന്നു. മാമത്തുകളെ തിരിച്ചുകൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജി തന്നെയാണ് ഇവയുടെയും പുനരുദ്ധാരണത്തിന് ഉപയോഗിക്കുന്നത്. ഇവയുടെ ലഭ്യമായ ജീനി ഉപയോഗിച്ച് ഇന്ന് കാണുന്ന ഇവയുടെ ഗണത്തിൽപ്പെടുന്ന കടുവകളെയോ പൂച്ചകളെയോ ആയി മിക്സ് ചെയ്താണ് ഇവയുടെ തിരിച്ചുവരവ് സാധ്യമാക്കുക. എന്തു തന്നെയായാലും ടെക്നോളജി ഇത്രയും വളർന്ന ഈ കാലത്ത് ഇവയുടെ തിരിച്ചുവരവ് സ്വപ്നമൊന്നുമല്ല. കുറച്ചു നാളുകളെടുത്താലും ഇവയെ പുനർജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകരും ശാസ്ത്രജ്ഞരും പറയുന്നത്. പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥ ഓരോ ദിവസം കഴിയും തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ചും പല ജീവികളുടെയും തിരോധാനവും നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളും അങ്ങനെ എല്ലാം തന്നെ ഭാവിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനും ദോഷമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഏകദേശം ഒരു 2-3 തലമുറ കഴിയുമ്പോഴേക്കും ഇന്ന് കാണുന്ന ആവാസ വ്യവസ്ഥയിൽ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ജീവികളെ തിരിച്ചുകൊണ്ടുവരുന്നവരിലൂടെ ആവാസ വ്യവസ്ഥയെ ബാലൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ സൈബർ ടൂത്ത് ടൈഗേഴ്സിലെ തിരിച്ചുവരവിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനും ടെക്നോളജിയെ കുറിച്ചും അറിയാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.